ഷുഹൈബിനെ വീട്ടിൽ അഭയം കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ആകാശവും ഭൂമിയും നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നിറച്ചു നൽകി എന്ന് കണക്കൂട്ട്. ഭൂമി മുഴുവൻ നിനക്കുങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു നൽകി. എന്നിട്ട് നിങ്ങൾ ഒരു അൽഹംദുലില്ലാ നല്ലാനോട് പറഞ്ഞാൽ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനേക്കാൾ അല്ലാഹു നിങ്ങൾ അധികമാ കൊടുത്തതെന്ന് പരിശുദ്ധ റസൂൽ അൽഹംദുലില്ലാഹ് എന്നൊരു വാക്കിന് ആകാശവും ഭൂമിയും മുഴുവൻ സമ്പത്ത് കിട്ടിയതിനേക്കാൾ അധികമാണ് അൽഹംദുലില്ലാഹ് എന്ന ഒറ്റ വാചനം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ഇടക്കിടക്ക് ചൊല്ല്. ഇത്ര മനുഷ്യന്മാര് ഇവിടെ വന്ന് ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ആരോഗ്യപരമായ കാരണത്താൽ പുരക്കിരിക്കുന്നുണ്ടെന്ന് അറിയുന്നു. ഇവിടെ വന്നിരിക്കാൻ ആഗ്രഹം കഴിയണില്ല. ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീക് നൽകി, വരാൻ സുബൈറിന് തൗഫീക് നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്തുതിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സോട് സ്തുതിക്ക്. അൽഹംദുലില്ലാഹ്, ഇന്ന് പരിപാടിക്കൊക്കെ നിങ്ങളെ പുരയിൽ പോയിട്ട് പുരന്റെ മുച്ചത്ത് നിൽക്കുക, മുച്ചത്ത് ഇങ്ങനെ നിന്നിട്ട് പുര ഇങ്ങനെ നോക്കുക, അവനവന്റെ വീട് നോക്കിയിട്ട് പറയണം അൽഹംദുലില്ലാഹ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് തെരുവുകളിൽ ഒന്ന് ചലജായിക്കാൻ ഇടമില്ലാതെ കഴിയുന്ന കാലം. സ്നേഹ വീട് നൽകിയ വേദിയാണിത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്നേഹ വീട് നൽകിയ വേദി, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ചലജായിക്കാൻ ഇടമില്ലാതെ റോഡിന്റെ മേലെ പോലും കിടക്കുന്ന കാലഘട്ടത്തിൽ കയറി കിടക്കാൻ ഒരു പുര തന്ന പടച്ചോനെ നിനക്ക് സ്തുതിയത്. അവനവന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ വീട് നോക്കിയിട്ട് പറയാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാതെ വൃത്തികെട്ട അടിമയായി പോയി നമ്മള്. അതുകൊണ്ട് അവനവന്റെ പുരന്റെ മുറ്റത്തെത്തിയാൽ പുര നോക്കിയിട്ട് പറയണം. ഇന്ന് നല്ല എല്ലാ കാലത്തും പറയണം. എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വീട്ടിന്റെ മുറ്റത്ത് കയറി വീട് കാണുമ്പോൾ പറയണം അൽഹംദുലില്ലാഹ്, ഈ പുരയിലേക്ക് തന്നെ ഇവിടെ തിരിച്ചു കൊണ്ട് വന്നല്ലോ പടച്ചോനെ, കിടക്കാൻ ഒരു പുര ഉണ്ടാക്കി തന്നല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാഹ് എപ്പോഴടക്കിടക്ക് ഇങ്ങനെ പറയണം. അതുകൊണ്ടാണ് അറബികൾ നശിച്ചു പോകാത്തത്. അറബികൾ നശിക്കൂല, അറബികൾ ബായെടുത്ത് അൽഹംദുലില്ലാഹ് പറയും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സംഭവം, അറബികൾ അറബിന്റെ ഫ്ലാറ്റ് പൊളിഞ്ഞിട്ട് ഓടും, മക്കളെല്ലാം ഭരിച്ചിട്ട് അറബി ഇറങ്ങി ഓടുകാന്ന് വിചാരിച്ചോ. ഓടും നോട്ടത്തിൽ നമ്മൾ അറബിനെ കണ്ടിട്ട് അറബിയോട് ചോദിച്ചോക്കാം, ഓളും മക്കൾ ഫ്ലാറ്റ് തകർന്ന് മരിച്ച അറബി ഓടുമ്പോ അറബിയോട് നമ്മൾ കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ അയാൾ ഉടനെ പറയും നമ്മളോ നമ്മൾ വലിയ ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ അടുത്ത് രാവിലെ പോയി നിങ്ങൾ ചോദിച്ചു നോക്കി, എന്തുണ്ട് ഇപ്പൊ കച്ചവടം, എന്ത് കച്ചവടം, അങ്ങനെ പോകുന്നു പോട്ടടാ നമുക്ക് നീ ദുനിയാവിന്റെ അറ്റം വരെ പോയാൽ നന്നാവും ചെയ്താൽ എവിടെ. ഇത് വെക്കാനും ഇത് കച്ചവടം ചെയ്യാനും സൗകര്യം നൽകിയ പടത്തോടെ സ്തുതിക്കാത്ത കാലത്തോളം നീ എവിടെ നിന്നാക്കാനാ. അൽഹംദുലില്ലാഹ് മനസ്സുകൊണ്ട് പറ അൽഹംദുലില്ലാഹ്. സ്വന്തം പുര നോക്കിയിട്ട് പറയണേ, പുരനെ മുറ്റത്തേറ്റ് മറ്റവന്റെ പുര നോക്കിയിട്ട് അല്ലേ എന്ന് പറയണ്ട, അത് അൽഹംദുലില്ലാഹ് അല്ല, അതാ സുയാന്ന് അതിന്റെ പേര്. അവനവന്റെ പുറം നോക്കി അൽഹംദുലില്ലാഹ്. പിന്നെ മറ്റോ നന്നായാലും അൽഹംദുലില്ലാഹ്, നന്നായാലും ഓന്റെ വിഷമം നമ്മൾ കണ്ടല്ല അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നല്ല മനസ്സ് അങ്ങനെയാണ്, അതാവ് തോഫീക്കട്ടെ. അപ്പോ മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഷുഹൈബിനെ വീട്ടിൽ താമസിക്കാൻ അനുമതി കൊടുത്തു അൽഹംദുലില്ലാഹ്.